കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നും തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുവല്ലോ. വാട്ട് ആർ ദ ഗുഡ് ഡേയ്സ്? ഗുഡ് ഡേയ്സ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമെന്താ? നല്ല കാലം, ഗുഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ലോകത്തിൻ്റെ ചിന്തയിൽ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ അവരതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അനുഗ്രഹീതമാകുന്ന ഒരു ശുഭകാലം എന്ന് പറയുന്നത്, നല്ല ജീവിതമെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളതാകുന്ന വസ്തുവകകളുടെ വിഷയങ്ങളിലല്ല ഒരു നല്ല ജീവിതം. പലരും ചിന്തിക്കുന്നത് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചമാകുന്ന നിലയിൽ ഈ ലോകം നൽകുന്ന സകല കാര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്നതാണ് ഗുഡ് ലൈഫെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഗുഡ് ലൈഫെന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് ശുഭകാലം, ഗുഡ് ഡേയ്സ്, നന്മ, അനുഗ്രഹം എന്നൊക്കെ ഇവിടെ ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കുന്നത് നമുക്കെന്ത് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് നാം ഓരോരുത്തരും ആരാകുന്നു അല്ലെ എന്താകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് താല്പര്യമുള്ള, നമുക്ക് സമ്പാദിപ്പാൻ കഴിയുന്ന എല്ലാമുണ്ടെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ നന്നായില്ലെങ്കിൽ അത് നല്ല ജീവിതമല്ല. നമ്മളവിടെ അതാണ് കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഭൗതികമാകട്ടെ, ധനപരമാകട്ടെ, എന്തുമാകട്ടെ, പ്രസിദ്ധിയാകട്ടെ, എന്തുമാകട്ടെ, അങ്ങനെയുള്ളവയൊന്നുമല്ല ഒരു നല്ല ജീവിതം എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ എല്ലാം കൂടെ സംക്ഷിപ്തമാക്കി യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായം അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തോട് നമ്മുടെ ബന്ധം, പിന്നെ അന്യോന്യമുള്ള ബന്ധം. നോക്കുക, വേദപുസ്തകത്തിലെ സകല ഉപദേശങ്ങളും അല്ലെ അതുവരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണം എല്ലാം കൂടെ ക്രോഡീകരിച്ച് കർത്താവ് പറയുകയാണ്, ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് എന്താ നോക്കിയാ? അപ്പോൾ ദൈവവുമായിട്ടുള്ള റിലേഷൻ, പിന്നെ മനുഷ്യനുമായിട്ടുള്ള റിലേഷൻ. അപ്പം ശുഭകാലം എന്നതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് ജീവിതത്തിലുള്ളതാകുന്ന വസ്തുവകകളെക്കുറിച്ചല്ല, പിന്നെയോ ദൈവത്തോടും മനുഷ്യരോടും നമുക്കുള്ളതാകുന്ന ബന്ധം നന്നാകുന്നതാണെന്ത് ശുഭകാലമെന്ന് പറയുന്നത്, ഗുഡ് ഡേയ്സ് എന്ന് പറയുന്നത് ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധം. അത് നന്നാകുകയാണെങ്കിൽ അതാണ് ഏറ്റവും
അനുഗ്രഹിക്കപ്പെട്ട ശുഭകാലമെന്ന് പറയുന്നത് നല്ല കാലമെന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഈ ദൈവമക്കൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയ പീഡനങ്ങളിലും പ്രയാസങ്ങളിലും ഉപദ്രവങ്ങളിലും ശകാരത്തിലും അങ്ങനെയുള്ളതാകുന്ന പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായവർ. അവരോടാണ് ഈ കാര്യം പറയുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ശുഭകാലമെന്ന് പറഞ്ഞാൽ അത് മാറുന്ന ഒരു കാലത്തെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. പിന്നെയോ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവവും മനുഷ്യരുമായിട്ടുള്ളതാകുന്ന റിലേഷൻ ബന്ധം നന്നാകുന്നതാണ് ശുഭകാലമെന്ന് പറയുന്നത്. അത് ഒരു കുടുംബത്തിലും സഭയിലും എല്ലായിടത്തും അത് തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പരക്കം പാച്ചിലിൽ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടമാക്കുന്നെങ്കിൽ അത് ഭയങ്കര പ്രയാസകരമാണ്. അതല്ല വലിയ കാര്യം. ഈ ഭൂമിയിൽ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതല്ല ശുഭകാലം. ഈ ഭൂമിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ളതാകുന്ന ശരിയായ ബന്ധമുണ്ടാകുന്നതാണ് ശുഭകാലമെന്ന് വേദപുസ്തകം വിളിക്കുന്നത്. നമ്മൾ ആ വിഷയമാണ് ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ 10 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 8ഉം 9ഉം വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളെ അതിനെ പഴയ നിയമ തിരുവഴുത്തെടുത്തിട്ട് താനത് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗമാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ 8-9 വാക്യങ്ങളിൽ പറയുന്ന കാര്യം അതിനെ സ്ഥിരപ്പെടുത്താനായിട്ട് പറയുന്നത്. നമ്മളീ ഞാൻ പല സന്ദർഭങ്ങളിലും ഈ കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നു കഴിഞ്ഞപ്പം, അതായത് തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ തുറന്നു കഴിഞ്ഞപ്പം, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? ബുദ്ധിയെ തുറന്നെന്ന് തന്നെയാണ് എഴുതിയേക്കുന്നേ. ഇന്ന് നമ്മൾ ഓ അയാൾ ചുമ്മാ ബുദ്ധി എന്ന് പറയുന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകം ഒരിക്കലും ബുദ്ധിയെ വില കുറച്ച് കാണുന്നില്ല. ഒരു വാക്യമെങ്കിലും കാണിക്കാമോ? ഇല്ല. ബുദ്ധിയിൽ ശിശുക്കളാകരുത്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവീൻ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഇനിയും വാക്യങ്ങൾ വേണോ? ഒത്തിരി വാക്യങ്ങളുണ്ട്. ആത്മാവിൻ്റെ പ്രമാണത്തോട് പോരാടുന്ന ഏത് പ്രമാണമാണ്? ആ രാവിളക്കോളം രാമായണം വായിച്ചു വെച്ച് ആത്മാവിൻ്റെ പ്രമാണത്തോട് പോരാടുന്ന ഏത് പ്രമാണമാണ്? ബുദ്ധിയുടെ പ്രമാണമാണോ? ആണോ? അയ്യോ അയ്യോ, തെറ്റി. പാപത്തിൻ്റെ പ്രമാണമാണ്. ആത്മാവിൻ്റെ പ്രമാണത്തോട് ബുദ്ധിയുടെ പ്രമാണമല്ല. കർത്താവ് പറഞ്ഞെന്താ? പ്രാവിനെ പോലെ നിഷ്കളങ്കരും, സോറി, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും. നോക്കിയേ,
വേദപുസ്തകം ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അതായത് കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നു കഴിഞ്ഞപ്പം ഈ ന്യായപ്രമാണവും പഴയ നിയമ തിരുവെഴുത്തുകളും എല്ലാം അവർ കാണുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണെന്നറിയാമോ? ഈ ഉദാഹരണത്തിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിക്കഴിഞ്ഞാലേ, അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഇപ്പം രണ്ടാം അധ്യായത്തിൽ ആ പ്രസംഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 16 സങ്കീർത്തനം ഉദ്ധരിച്ചേച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് സങ്കീർത്തനം പഴയ നിയമ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഇന്ന് നമ്മൾ നമ്മുടെ ഇടയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ നന്മയുടെ കാര്യവും പിന്നെ വലിയ അനുഗ്രഹങ്ങൾ തരുന്ന കാര്യവും ശത്രുവിനെ അടിച്ചു വീഴ്ത്തുന്ന കാര്യവും അങ്ങനല്ല പുതിയ നിയമത്തിൽ വ്യാഖ്യാനിച്ചേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. പുതിയ നിയമത്തിൽ പഴയ നിയമ വേദഭാഗങ്ങൾ, ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ച വിഷയമാണ്, പഴയ നിയമ വേദഭാഗങ്ങൾ ഒരിക്കലും താൽക്കാലിക ലാഭത്തെക്കുറിച്ച് ഉള്ള താൽപ്പര്യം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളല്ലായിരുന്നു അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം. പഴയ നിയമ കൊട്ടേഷൻസ് നിങ്ങൾ വീട്ടിൽ പോയി ഒരു അസൈൻമെൻറ്റ് പോലെ ചെയ്തു നോക്ക്, മുഴുവൻ കൊട്ടേഷൻസും ഒരൊറ്റ ഉദ്ധരണി പോലും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിൽ അല്ല പറഞ്ഞേക്കുന്നത്. മിശിഹായോടുള്ള ബന്ധത്തിലും ആത്മീകമാകുന്ന അഭിവൃദ്ധിയോടുള്ള ബന്ധത്തിലുമാണ് പറഞ്ഞേക്കുന്നത്. ഞാനത് പറയാൻ കാര്യം, വലിയ പഠിപ്പില്ലാത്ത എന്ന് നമ്മൾ പറയുന്ന മീൻപിടുത്തക്കാരനാകുന്ന പത്രോസ് അപ്പോസ്തോലൻ്റെ ബുദ്ധിയെ കർത്താവ് തുറന്നപ്പം സങ്കീർത്തനമെടുത്തേച്ച് നമ്മൾ ഇന്ന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്ന് പറയുന്ന പല വ്യാഖ്യാനങ്ങളും ആത്മാവിനാലല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? സങ്കീർത്തന ഭാഗങ്ങളോ പഴയ നിയമവേദ തിരുവെഴുത്തുകളോ ഈ ഭൂമിയിൽ സസുഖം നീണാൽ വാഴാനുള്ള ഉപാധികളായിട്ട് വ്യാഖ്യാനിക്കുന്നതൊന്നും ആത്മാവിൽ നിന്നല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം പഠിപ്പില്ലാത്ത മുക്കുവനായിരുന്ന പത്രോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ 34 സങ്കീർത്തനം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് നമ്മൾ ആ സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാട് കയറിയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ അല്ല ഇവിടെ വ്യാഖ്യാനിച്ചേക്കുന്നത്. 8-ഉം 9-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രബോധനത്തിന് പഴയ നിയമ തിരുവെഴുത്തിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ച് അതിനെ ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനതാ പറയാൻ വരുന്ന വിഷയം. ഒന്നുകൂടെ പറയാം, 8-ഉം 9-ഉം വാക്യങ്ങളിൽ നൽകുന്ന പ്രബോധനത്തെ ഉറപ്പിക്കാനായി പഴയ നിയമ തിരുവെഴുത്തുകളെ താൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, ആ വേദഭാഗം റിലേറ്റ് ചെയ്തേക്കുന്നത്, അതായത് 10-ാം വാക്യം റിലേറ്റ് ചെയ്തേക്കുന്നത് 9-ാമത്തെ വാക്യവുമായിട്ട്. കാരണം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ അവൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമാകുന്ന രണ്ട് കാര്യങ്ങളെ അവിടെ പറഞ്ഞേക്കുക. എന്തുവാ പറഞ്ഞേക്കുന്നേ?
അല്ലല്ല അതിന്റെ പത്താമത്തെ വാക്യം. ആ യെസ്, ദോഷം ചെയ്യാതെ. ആ നോക്കുക, നാവിനെ ശരിയാക്കട്ടെ. എന്തിനു വേണ്ടി? നല്ല കാലത്തിനു വേണ്ടി. ഒമ്പതാം വാക്യവുമായിട്ടാണ് അതിനെ റിലേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. നോക്കിയേ, അപ്പോൾ ആ കാര്യം പറഞ്ഞതിനെ സ്ഥാപിക്കുവാൻ പഴയ നിയമ തിരുവെഴുത്ത് എടുത്തുവെച്ച് പറയുക, ഇതാ അതിൻ്റെ കാര്യം. എന്നിട്ട് അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യട്ടെ, സമാധാനം അന്വേഷിച്ച് പിന്തുടരട്ടെ. ആ വേദഭാഗം റിലേറ്റ് ചെയ്യേണ്ടത് എട്ടാം വാക്യവുമായിട്ടാണ്. കാരണം എട്ടാം വാക്യത്തിൽ തീർച്ചയായും സഹോദരന്മാരെ എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരാകുവീൻ. അപ്പോൾ എട്ടും ഒൻപതും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ റിലേഷണൽ ആസ്പെക്ട്സിനെ കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, അത് നന്നായാൽ എന്തോ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ശുഭകാലം ഉണ്ടാകുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ബന്ധങ്ങൾ ശരിയായാൽ ശുഭകാലമുണ്ട്, ബന്ധങ്ങൾ ശരിയായില്ലെങ്കിൽ എന്തില്ല, ശുഭകാലമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം, നമ്മൾ ആരാകണം എന്നുള്ളതാ വിഷയം. അതാ ഏറ്റവും വലിയ വിഷയം. എന്തില്ലെങ്കിലും ബന്ധങ്ങൾ ശരിയാണെങ്കിൽ അതുപോലെ ശുഭകരമാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിലില്ല. ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും, ഇത് രണ്ടും ശരിയാകുന്നെങ്കിൽ എന്തുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, അവൻ വാസ്തവത്തിൽ ശുഭകാലം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഗുഡ് ഡേയ്സ്, നന്മ, അനുഗ്രഹം. അപ്പം നന്മയെന്നും അനുഗ്രഹമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും മറന്നു പോകരുത്, നമ്മൾ ആ കാര്യം അവിടെ വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആ എന്ത് നന്മയാണ് അങ്ങനെയുള്ളവർക്ക് നൽകുന്നത്? പന്ത്രണ്ടാം വാക്യം, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഉണ്ടാകുന്ന ജീവിത അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം നമുക്കത് ആ വിഷയം അല്പം കൂടെ വിശദമായിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഒരു ഹെൽദി റിലേഷൻഷിപ്പിന് ആവശ്യമായിരിക്കുന്നത്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ആരോഗ്യപരമാകുന്ന, അല്ലെ, ആരോഗ്യമുള്ള നല്ല ഒരു ബന്ധത്തിനാവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റം. രണ്ട്, നമ്മുടെ സംസാരം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംസാരം, പിന്നെന്താ, നമ്മുടെ പെരുമാറ്റം. വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്, പെരുമാറ്റം, സംസാരം, ഇത് രണ്ടും ഒരുപോലെ പോകണം. അങ്ങനെ പോകേണം
എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ നാച്ചുറലി അങ്ങനെ പോകാനുള്ള സാധ്യത നമുക്കില്ലാത്തത് കൊണ്ടാണ് ഈ പ്രബോധനം നമുക്ക് എന്ത് ചെയ്യുന്നത്, ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്താ ഇതിനെതിരായിട്ട് പോകാനുള്ള? കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും, 11 വാക്യം, സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. അപ്പോൾ അത് മനഃപൂർവമായി ചെയ്യേണ്ട കാര്യമാണ്. ദോഷം വിട്ടകലുക, ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിശ്ചയമായും ഉണ്ടാകേണ്ട എഫേർട്ട്, അതിനെക്കുറിച്ചാണ് ഇവിടെ വായിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറലി ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് സാരം. നാച്ചുറലി ഉണ്ടാകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരാകുവീൻ എന്നുള്ള പ്രബോധനം തന്നേക്കുന്നത്. ഇപ്പം നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട് പോകാനുള്ളതാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഈ വേദഭാഗത്ത് ദോഷമെന്നുള്ള പദം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് 5 പ്രാവശ്യം ആ ദോഷമെന്ന പദം ഉപയോഗിച്ചേക്കുന്നത്. ദോഷമെന്ന ആ പദം എന്നുള്ളത് ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയതാകുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴി അല്ല നമ്മുടെ താല്പര്യം നടക്കണം, മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല, നമ്മുടെ താല്പര്യങ്ങളാണ് എപ്പോഴും മുന്നേ നിൽക്കുന്നത്. ആദാമിന് ആദാമിൻ്റെ താല്പര്യമായിരുന്നു അല്ലേ ഹവ്വയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അവൾക്ക് എന്താകണമായിരുന്നു, ദൈവത്തെ പോലെ ആകണം. കർത്താവ് ദൈവം പറഞ്ഞത് കേൾക്കണ്ട, പിശാച് പറഞ്ഞത് കേൾക്കുക. ഈ ഒരു നേച്ചർ നമ്മളെല്ലാവരിലുമുണ്ട്, നമ്മളെല്ലാവരിലുമുണ്ട്. നാച്ചുറലി നമ്മളിൽ അതാ ഉള്ളത്. നാച്ചുറലി നമ്മളിൽ ദോഷത്തിന് പകരം അനുഗ്രഹിക്കുന്ന ഒരു സ്വഭാവമല്ല നമ്മിലുള്ളത്. നാച്ചുറലി ദോഷത്തിന് പകരം ഗുണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഭാവമല്ല നമ്മിലുള്ളത്. ബൈ നേച്ചർ ആദാമിലൂടെ നമുക്ക് കിട്ടിയേക്കുന്നത് ദോഷത്തിന് പകരം ദോഷം ചെയ്യാനുള്ളതാകുന്ന താല്പര്യമാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളിൽ എല്ലാവരിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടെ ഈ കാര്യം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. റോമാലേഖനത്തിലും ഒക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഷ്യസ് എഫേർട്ട് അതിനാവശ്യമാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. അല്ലാതെ ദോഷത്തിന് പകരം ഗുണം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. നമ്മൾ റോമാലേഖനം 14:19 നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനവിനും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. സമാധാനം ഉണ്ടായി വരുന്ന ഒരു കാര്യമല്ല, സമാധാനം ഉണ്ടാക്കുക. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം നമ്മൾ ഉണ്ടാക്കുകയാണ്, തനിയെ ഉണ്ടായി വരുന്നതല്ല. അതിന് എഫേർട്ട്, പരിശ്രമം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗം എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ 8 വാക്യത്തിൽ നമ്മുടെ പെരുമാറ്റം എന്നതിനെ 5 പദങ്ങൾ കൊണ്ട് അല്ലെ 5 വിർച്യൂസ് കൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്തേക്കുക, അതിനെ വിശദീകരിച്ചേക്കുക. 2 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1 നമ്മുടെ പെരുമാറ്റം, 2 നമ്മുടെ സംസാരം.
സംസാരമെന്നൊക്കെ പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, നമ്മൾ ഏറ്റവും കെയർഫുള്ളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംസാരമല്ല സത്യത്തിൽ ശരിയായ സംസാരം. ഞാനത് ഒരു ഉദാഹരണം അങ്ങ് പറയാം. ഒരു ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ ഇവിടെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വരികയാണ്. ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വരുമ്പോഴേ അവിടെ ഒരു റൗണ്ട് ബോട്ട് വെച്ച്, ഞാൻ കറക്റ്റ് ലൈനിലാണ് ഞാൻ വരുന്നത്, കറക്റ്റ് ലൈനിൽ കറക്റ്റ് സ്പീഡിൽ, അതെനിക്ക് വളരെ ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പം ഏറ്റവും എക്സ്ട്രീം റൈറ്റിൽ നിന്ന് ഒരുവൻ പെട്ടെന്ന് ലെഫ്റ്റ് എടുത്തു. സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടാകായിരുന്നു. പുറകിൽ നിന്ന് തന്നെ വന്നിടിക്കാം, ഞാൻ ആ വാഹനത്തെ പോയി ഇടിക്കാം. അന്നേരം എൻ്റെ പ്രതികരണം എന്നുള്ളത് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അത് മാത്രമല്ല ഞാൻ ചെയ്തത്, ആ ഹോൺ എന്ത് ചെയ്തെന്ന് അറിയാമോ, പ്രസ് ചെയ്ത് അങ്ങ് പിടിച്ചു. ഭയങ്കര ആരിശം തോന്നി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പം എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. സി, കഴിഞ്ഞ ദിവസം ആ കെയർലെസ് വേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാനത് ചിന്തിച്ചു. സത്യത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സത്യത്തിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ ഉദാഹരണം അങ്ങ് പറഞ്ഞത്, എൻ്റെ അനുഭവം ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ടെൻഡൻസി. അതാ അതിൻ്റെ പ്രശ്നം എന്നാ, എനിക്ക് എൻ്റെ വഴി കിട്ടണം, എൻ്റെ റൈറ്റ് അവിടെ നടന്നിരിക്കണം. എൻ്റെ റൈറ്റിനെ ഒരുവൻ ഹനിച്ചപ്പോൾ എനിക്ക് രോഷമുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? ഐ വാണ്ട് ടു ഹാവ് മൈ വേ, എനിക്ക് എൻ്റെ വഴി വേണം. അതാ പ്രശ്നം. സത്യത്തിൽ ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നമുക്ക് നമ്മുടെ വഴി വേണം, നമ്മുടെ താല്പര്യം മുന്നേ നിൽക്കണം, നമ്മുടെ ഇച്ഛ നടക്കണം. അവിടെയാണ് റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ആകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബന്ധങ്ങൾ വഷളാകുന്നത് അവിടെയാ. അത് ഭവനത്തിലായാലും സഭയിലായാലും ഒരോർഗനൈസേഷനിലായാലും ബന്ധങ്ങൾ വഷളാകുന്നത് അവിടെയാ. അതെവിടെയാണെങ്കിലും അങ്ങനെ, വീട്ടിലാണെങ്കിലും അങ്ങനെയാ, കുടുംബ ബന്ധങ്ങളിലും അങ്ങനെയാ, സഭയിലും അങ്ങനെയാ, ഒരു ഓർഗനൈസേഷനിലും അങ്ങനെയാ സംഭവിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതെന്തു ആകട്ടെ, അതേത് നിലയിലും ഉള്ളതാകട്ടെ, അത് നടക്കാൻ വേണ്ടിയുള്ള നമ്മുടെ താല്പര്യം, അവിടെയാ ബന്ധങ്ങൾ വഷളാകുന്നത്. എന്നാൽ ബന്ധങ്ങൾ ശരിയാകണമെങ്കിൽ, ബന്ധങ്ങൾ ശരിയാകുന്നതാണ് നല്ല കാലം. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം, അത് ശരിയാകുമ്പോഴാണ് നല്ല കാലം ഉണ്ടാകുന്നത്, ശുഭകാലം ഉണ്ടാകുന്നത്. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടാകണം? ശ്രമം ആവശ്യമാണ്, പരിശ്രമം ആവശ്യമാണ്. നിശ്ചയമായിട്ടും നമ്മുടെ പരിശ്രമം കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം. പക്ഷേ ഇവിടെ ഈ പ്രബോധന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഇതൊന്നും സാധിക്കുകയില്ല. അത് നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത്. അത് പെട്ടെന്ന് നമുക്കങ്ങ് മുൻപോട്ട് പറഞ്ഞു പോകാം. ഐകമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി. ഐകമത്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഐകമത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമണി എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. ഹാർമണി,
ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹാർമോണിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹാർമോണിയം എന്താ? ഹാർമോണിയത്തിലെ ഓരോ ഘട്ടം ഞെക്കിയാലും ഓരോ ശബ്ദമാണ് കേൾക്കുന്നത്, ആണോ അല്ലയോ? ഓരോ ഘട്ടം ഞെക്കിയാലും ഓരോ ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷെങ്കിൽ ആ ഓരോ ഘട്ടയ്ക്കും ഓരോ ശബ്ദമാണെങ്കിലും അതിനെ എല്ലാം കൂടെ ഒന്ന് സമന്വയിപ്പിക്കുന്ന ഒരു കോഡുണ്ട് ഇല്ലേ? എന്തുവാ ചോയല്ലേ കോഡ്? ബേസിക് കോഡ്സ് എന്തുവാ? സി ഡി, ഇ എഫ് ജി, പിന്നെന്തുവാ? ആ സി ഡി ഇ എഫ് ജി എ. ഓക്കെ, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് പറയുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ശബ്ദമാണ് വരുന്നത്. പല ശബ്ദമാണെങ്കിലും ആ കോഡ് അനുസരിച്ച് ആ കട്ടയൊന്ന് അമർത്തി കഴിയുമ്പം അവിടെ എന്താ മനോഹരമാകുന്ന ശബ്ദമാണ്. അപ്പോൾ ഈ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വീട്ടിൽ ഐക്യമത്യം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, ഒരു സഭയിൽ ഐക്യമത്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഒരേ അഭിപ്രായം, അതാണോ? അല്ല, അത് നടക്കുകയില്ല, അത് നടക്കുകയില്ല. വീട്ടിലും നടക്കുകയില്ല, സഭയിലും നടക്കുകയില്ല. പല അഭിപ്രായങ്ങൾ കാണും, പല ചിന്തകൾ കാണും, പല സ്വഭാവങ്ങൾ കാണും, പല വിധത്തിലുള്ളതാകുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ഐക്യമത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ എല്ലാം സമന്വയിപ്പിക്കുന്ന ഒന്നുണ്ട്. ഹാർമോണിയത്തിൻ്റെ വിഷയത്തിൽ അത് കോഡാണെങ്കിൽ നമ്മൾ ഹാർമോണിയം അല്ലെങ്കിൽ പോലും ഒന്ന് സങ്കല്പിച്ചേ, ഒരു മനോഹരമാകുന്ന ഹാർമോണിയത്തിലെ വിവിധമാകുന്ന കീസ് ആണെന്നൊന്ന് ചിന്തിച്ചേ, ഇതിനെ എല്ലാം സമന്വയിപ്പിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവീകമാകുന്ന പ്രിൻസിപ്പിൾസിനും കീഴ്പ്പെടുകയാണെങ്കിൽ വിവിധ ശബ്ദമായിരിക്കും, പക്ഷേ വിവിധ ശബ്ദമാണെങ്കിലും അതിൻ്റെ ഒന്നിച്ചുള്ള സമന്വയിപ്പിച്ചിട്ടുള്ള ശബ്ദം ഏറ്റവും മനോഹരമായിരിക്കും. അതാണ് ഐക്യമത്യം എന്ന് പറഞ്ഞാൽ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അത് ഭവനത്തിലാകാം, സഭയിലാകാം, ഒരു സമൂഹത്തിലാകാം. അപ്പൊ റിലേഷൻഷിപ്പ് ശരിയാകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? ഐകമത്യം. ഐകമത്യം എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ഒരേ രീതിയിൽ പോകുന്നതല്ല, നേരെ മറിച്ച് വ്യത്യസ്തമാകുന്ന സ്വരങ്ങൾ ഒന്നുചേർന്ന് ശ്രുതി മധുരമാകുന്ന ഒരു സംഗീതം പോലെ, അതാ ഐകമത്യം ഇല്ലേ? വ്യത്യസ്തമാകുന്ന സ്വരങ്ങൾ ചേർന്ന് കഴിഞ്ഞ്, വെറുതെ ചേർത്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. കോഡറിയാത്ത ഒരുവൻ ആ കീസെ ഞെക്കിക്കഴിഞ്ഞാൽ അപശബ്ദം കേട്ടെന്നിരിക്കും. പക്ഷേ ആ കോഡ് അറിയാവുന്ന ഒരാൾ ആ കീസിൽ കൈവച്ചാൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ആ ശബ്ദം എന്താ? മനോഹരമാണ്. അപ്പോൾ ഐക്യമത്യം എന്നുള്ളത് സത്യത്തിൽ ദൈവവചനപ്രകാരം നമ്മിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പല രീതിയിലുള്ള ആൾക്കാരാകാം നമ്മൾ, പക്ഷേ ദൈവത്തിന് കീഴ്പ്പെടാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ നമ്മിൽ എന്തുണ്ടാകും? ഐക്യമത്യമുണ്ടാകും. ഐക്യമത്യം എന്ന് പറയുന്നത് പുറമേ നിന്ന് ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, സ്പിരിച്വലി ഇൻസൈഡ് ഔട്ട് ആത്മീകമാകുന്ന നിലയിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്.
ആത്മീകമായിട്ട് നമ്മൾ വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സത്യത്തിൽ ശരിയാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സഭയിലെ ബന്ധങ്ങൾ. ഇതെല്ലാം നന്നാകുന്നത് നമ്മുടെ ആത്മീക വളർച്ചയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഐക്യമത്യം എന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മുടെ പെരുമാറ്റത്തോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. രണ്ട്, സഹതാപം. സഹതാപം, ഈ ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ കർത്താവിൽ കാണുന്ന ഒരു കാര്യമാണ്. അതായത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല, കർത്താവിലുള്ളതാകുന്ന ആ ക്വാളിറ്റിയാണ്. അത് നമ്മിലുണ്ടാകണം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാകണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടേതാകുന്ന അവരുടെ അതിനോട് നമ്മൾ സെൻസിറ്റീവ് ആകാനായിട്ട് നമുക്ക് കഴിയണം. വേറൊരു വ്യക്തിയുടെ സാഹചര്യങ്ങളെ ഒരുപക്ഷെ നമ്മൾ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാത്തത് കൊണ്ട് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ പോലും യഥാർത്ഥമായി ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യുമെന്നറിയാമോ? ആ വ്യക്തിയുടെ ഷൂസിൽ നിന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കണം. നമുക്ക് പലരെക്കുറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞ് എഴുതി തള്ളാനായിട്ട് എളുപ്പമാണ് പുറമേ നിന്ന്. നമ്മളങ്ങനെ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളിലും നമുക്ക് വിമർശിപ്പാനും നമ്മളൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ച് അവിടെയൊക്കെ ചിലപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന, നമ്മൾ ആ സ്റ്റാൻഡേർഡ് വെച്ചേ അളക്കത്തുള്ളൂ. അതാ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്ന ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വേറൊരുത്തനെ അളക്കും. എന്നാൽ നമ്മുടെ കുഴപ്പമുള്ള ഭാഗം വെച്ച് നമ്മൾ അളക്കുകയില്ല. അതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് ആരോടും എന്ത് തോന്നുകയില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്ന വിഷയത്തിൽ വേറൊരുത്തൻ വീക്ക് ആണെങ്കിൽ അവനോട് ഒരു സഹതാപവും ഇല്ല, ഒരു സഹതാപവും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾ ശരിയാകണമെങ്കിൽ സഹതാപം തോന്നാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിലേ ബന്ധങ്ങൾ ശരിയാകത്തുള്ളൂ. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു സഹോദരപ്രീതി. അടുത്തത് മനസ്സലിവ്, ടെൻഡർ ഹാർട്ടഡ് ആൻഡ് കമ്പാഷനേറ്റ്, അല്ലെ കൈൻഡ് ഹാർട്ടഡ്. മനസ്സലിവ് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ വാസ്തവമായിട്ടും മനസ്സലിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവേർഡ് ഫീലിംഗ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ആ അനുകമ്പയാണ്. അത് ഒരു വ്യക്തിയെ നിശ്ചയമായിട്ടും സ്പർശിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അനുഭവം. അടുത്തത് വിനയബുദ്ധി. വിനയമാണ് ആ അതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ പിന്നെന്ത് ചെയ്യണം? ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ, സഹോദരന്മാരെ മനസ്സുള്ളവരായിട്ടെന്നല്ല, മനസ്സലിവുള്ളവരായി, മനസ്സലിവുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി പൂർണ്ണമാക്കുവിൻ. ശാഠ്യവും ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ നോക്ക, താഴ്മയോടെ. ഈ ട്രൂ ഹ്യൂമിലിറ്റി ഉള്ള ഒരാളുമാകിട്ട്
നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. ട്രൂലി ഹമ്പിളായിട്ടുള്ള ഒരാളുമായിട്ട് കൂട്ടുകൂടാൻ, അവിടെ ആ കാര്യം. ആ ട്രൂ ഹ്യൂമിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ വാക്കുകളിൽ നല്ല വാക്കൊക്കെ ഉപയോഗിക്കണം. വന്നാട്ട് ഇരുന്നാട്ട് എന്നൊക്കെ പറയുന്നത് നല്ലതാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് ട്രൂ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളവിടെ വായിക്കുന്ന, എന്നിട്ട് ആ ഹ്യൂമിലിറ്റിയെക്കുറിച്ചുള്ള ഉദാഹരണമായിട്ട് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? കർത്താവിനെക്കുറിച്ചാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഏത് കാര്യത്തെ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാളും ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ, തന്നെക്കാൾ ശ്രേഷ്ഠൻ. അപ്പോൾ അതാണ് ട്രൂ ഹ്യൂമിലിറ്റി, വിനയബുദ്ധി എന്ന് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അന്യോന്യമുള്ളതാകുന്ന ബന്ധങ്ങളിൽ വിനയബുദ്ധി, താഴ്മ എന്നുള്ളത്, സത്യത്തിൽ ഈ വേദഭാഗമൊക്കെ എഴുതുമ്പോൾ ഈ താഴ്മയും വിനയവും എന്നൊക്കെ പറയുന്നത് ഒരു ബലഹീനവശമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണിത് പറഞ്ഞിരുന്നത്. അന്നത്തെ ഫിലോസഫി അനുസരിച്ച് താഴ്മയെന്നുള്ളത് ഒരു വിർച്യു അല്ലായിരുന്നു, ഒരു ഗുണമല്ലായിരുന്നു, ഗുണമായിട്ടല്ല കരുതിയത്. നേരെ മറിച്ച് അസേർട്ട് ചെയ്യുന്നവനെ, അല്ലെങ്കിൽ തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരുവനെയാണ് വലിയവനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ താഴ്മയും വിനയവും ഉള്ളവനാകയാൽ എൻ്റെ നുഖമെടുത്ത് എന്നോട് പഠിപ്പീൻ. അതിൻ്റെ മുകളിലത്തെ വാക്യം എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ വാക്യം നിർത്തും. എന്നാൽ വാക്യം നിർത്താൻ നമുക്ക് പെർമിഷൻ ഇല്ല, കാരണം ഒറിജിനലി വാക്യത്തിന് നമ്പർ ഇല്ലായിരുന്നു. അതൊക്കെ അനേക കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് അടുത്ത വാദം എന്നാ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നോക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, മോളി പറഞ്ഞു ആശ്വസിപ്പിക്കുമെന്ന്, എന്താ ആശ്വാസം? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ താഴ്മയും വിനയവും ഉള്ളവനാകൊണ്ട് എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിപ്പീൻ, എൻ്റെ താഴ്മ നിങ്ങളിലേക്ക് വരുന്നതാണ് ശരിയായ ആശ്വാസമെന്ന് പറയുന്നത്. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഉണ്ടാകുന്ന ശരിയായ ആശ്വാസം എന്താ? കർത്താവിൻ്റെ ആ താഴ്മയും വിനയവും നമ്മിലോട്ട് വരുന്നതാ. നോക്കുക, അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ കാലഘട്ടത്തിൽ താഴ്മയെന്നും വിനയമെന്നൊക്കെ പറയുന്നത് ഒരു നല്ല ഗുണമായിട്ട് കരുതിയിരുന്ന കാലഘട്ടത്തിലല്ല. സെൽഫ് ലവിനെ, സ്വയസ്നേഹത്തെ പുകഴ്ത്തിയിരുന്ന, സെൽഫ് എസ്റ്റീമിനെ പുകഴ്ത്തി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് വിനയബുദ്ധി ഉള്ളവരാകുവീൻ. എന്നാൽ ഇന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് ഇന്ന് ഈ സെൽഫ് എസ്റ്റീമിനെയാണ് പലരും പ്രൊമോട്ട് ചെയ്യുന്നത്. സെൽഫ് എസ്റ്റീം, പറ നിനക്ക് കഴിയുമെന്ന് പറ. ആർക്ക് കഴിയും? ആർക്ക് കഴിയും? നിനക്ക് കഴിയുമെന്ന് പറ, എനിക്ക് കഴിയും. എന്താ അത്? വിനയബുദ്ധി അല്ലത്, വിനയബുദ്ധി അല്ലത്, എനിക്ക് കഴിയുമെന്നല്ല. അതിന് വാക്യം മുറിച്ചു വായിക്കും നമ്മളേതാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പക്ഷേ മോൾ എഴുതിയിട്ടുണ്ട് എന്താണതെന്ന്. മുറിച്ചു വായിക്കും നമ്മൾ, നോ, എനിക്ക് കഴിയുമെന്നല്ല. കർത്താവ് പറഞ്ഞത് ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചിട്ട്
സെൽഫ് ലവിനെ കുറിച്ചല്ല പറയുന്നത്, വേദപുസ്തകം അങ്ങനല്ല പറയുന്നത്. സെൽഫ് എസ്റ്റീമിനെ കുറിച്ചല്ല പറയുന്നത്, സെൽഫ് ഡിനയലിനെ കുറിച്ചാണ് പറയുന്നത്. സെൽഫ് ഡിനയലിനെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. രണ്ട് ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ നിശ്ചയമായിട്ടും ആ ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മിൽ ഉണ്ടാകുന്നത് നമ്മുടെ പെരുമാറ്റം ശരിയാകുന്നതിലൂടെയാണ്. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥം. കാരണം ആ എട്ടാം വാക്യത്തിൽ പറഞ്ഞതിനെ സാധൂകരിക്കാനാണ് 34 സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ആ നല്ല കാലത്തിന് രണ്ടാമത് പറഞ്ഞേക്കുന്നത് നമ്മുടെ സംസാരം ശരിയാകണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെ, നല്ല ജീവിതത്തെ അതിനോട് ചേർന്നു പോകുന്നതായിരിക്കണം നമ്മുടെ സംസാരം. അതാണ് നല്ല ലൈഫ് എന്ന് പറയുന്നത്, ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്, ശുഭകാലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സംസാരത്തോടുള്ള. നല്ല കാലം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സംസാരം എങ്ങനെയായിരിക്കും? മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അപ്പോൾ നല്ല കാലം അനുഭവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും സംസാരവും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും. നമ്മൾ പറഞ്ഞു എന്നെ കുത്തിയാൽ ഞാനും തിരിച്ച് കുത്തും. പ്രിയപ്പെട്ടവരെ, അത് നല്ല കാലം അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണമല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും. എന്തേലും ദോഷം ഉള്ളിൽ, അല്ലെങ്കിൽ എന്തേലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അവസരം കാത്തിങ്ങനെ ഇരിക്കും. അവസരം വരുമ്പോൾ അത് പറയും. പ്രിയപ്പെട്ടവരെ, നല്ല കാലം അനുഭവിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങൾ കാണും, പക്ഷേ ശുഭകാലമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും ഒരുപോലെ പോകണം. ഉടനെ ആ വിരോധം തീർക്കാനും കുത്താനും ഉള്ളതാകുന്ന ആ ടെംപ്റ്റേഷൻ മനഃപൂർവമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മാറണം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. കാരണം 9 വാക്യത്തെക്കുറിച്ചാണ് അവിടെ പറയുക. ഈ ലോകം പറയുന്നത്, പക്ഷെ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡിനേക്കാളും വലുതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ രാഷ്ട്രപിതാവെന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഗാന്ധിജി പറഞ്ഞതാകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നോബഡി ക്യാൻ ടേക്ക് അവർ സെൽഫ് റെസ്പെക്റ്റ് ഇഫ് വി ഡോണ്ട് ഗിവ് ഇറ്റ് ടു ദം. ആർക്കും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എടുക്കാൻ പറ്റുകയില്ല നമ്മൾ അങ്ങോട്ട് അത് കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അർത്ഥമാക്കിയത് ഇതാണ്. ഇപ്പം ആരേലും എന്നെ നീ ആരാടാന്ന് ചോദിക്കുമ്പം മിണ്ടാതെ പോയതുകൊണ്ട് എൻ്റെ ബഹുമാനമൊന്നും ഇല്ലാതെ പോകുന്നില്ല. പിന്നെ എൻ്റെ ബഹുമാനം പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ ആരാടാന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാ, എടാ നീ ആരാടാന്ന് ഞാൻ ആരാടാന്ന് നിനക്ക് അറിയത്തില്ലെന്ന് തിരിച്ചു ചോദിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ താല്പര്യം, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ചിലപ്പം പല സന്ദർഭങ്ങളിലും നിർഭാഗ്യവശാൽ ദൈവമക്കളുടെ സ്റ്റാൻഡേർഡിനേക്കാളും വലുതാണ്. മഹാത്മാഗാന്ധിയെപ്പോലെയൊക്കെയുള്ളവർ. എന്നാൽ ലോകം ദോഷത്തിന് പകരം
ദോഷം ചെയ്യുന്നവനെ, ശകാരത്തിന് പകരം ശകാരം തിരിച്ചു പറയുന്നവനെ, ആ നീ 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 നല്ല അങ്ങോട്ട് പറയണ്ടായിരുന്നോ എന്നല്ലേ നമ്മൾ പറയുന്നേ, അല്ല അങ്ങോട്ട് കേൾപ്പിക്കണ്ടായിരുന്നോ ഇതല്ലേ, ആ ഞാൻ നല്ലതങ്ങ് കേൾപ്പിച്ചു. സി, അത് ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. ശുഭകാലം ഉണ്ടാകുകയില്ല, പൈസ ഉണ്ടാകും കയ്യിൽ, ശുഭകാലം ഉണ്ടാകുകയില്ല. ശുഭകാലം ഉണ്ടാകണമെങ്കിൽ വേദപുസ്തകം പറയുന്നത് എന്താ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അപ്പം നിങ്ങൾ ചിന്തിക്കൂ, ഇങ്ങനെയൊക്കെയൊക്കെ ജീവിച്ചാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? താഴോട്ടാ കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. നമ്മുടെ കർത്താവ് പറഞ്ഞതെന്താ, ലൂക്കോസ് 6:28, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞു. സങ്കീർത്തനമൊക്കെ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഒക്കെ വ്യാഖ്യാനിച്ച്, കാരണം അവരുടെ ബുദ്ധിയെ ദൈവം കർത്താവ് തുറന്നു കഴിഞ്ഞപ്പോഴേ അവർ നമ്മൾ വ്യാഖ്യാനി. ഒരു ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ നേരെ പൊങ്ങുന്ന കയ്യ് ഒടിഞ്ഞു പോവും, 9 സങ്കീർത്തനല്ലേ, തകർക്കും നീ ദുഷ്ട ഭുജത്തെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമസഭയെ പാടാൻ കൊള്ളുന്ന പാട്ടുകൾ, വാക്യമുണ്ട്, പക്ഷെ അതേതർത്ഥത്തിലാണ് നമ്മൾ പാടുന്നത്? ഏതർത്ഥത്തിലാണ് പാടുന്നത്? ദുഷ്ടന്മാരും മുടിഞ്ഞു പോകുമെന്നും അവരെ നശിപ്പിക്കുമെന്നൊന്നും പുതിയ നിയമകാലത്ത് പാടാൻ ദൈവമക്കൾക്ക് അധികാരമില്ല. ദൈവം അവിടുത്തെ നീതി ചെയ്തോളൂ, അത് വേറെ വിഷയം. റെട്രിബ്യൂഷൻ കൊടുക്കുന്നത് ദൈവം, അത് ദൈവം ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യും, അത് വേറെ വിഷയം, അത് നമ്മുടെ കാര്യമല്ല. ഇവിടെ നമ്മുടെ കാര്യം എന്താ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ. കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി അതല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇത് പറയുന്നത്. 2, അപ്പോൾ 1, ദോഷം ചെയ്യാതെ, നമ്മുടെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. 2 നമ്മൾ കാണുന്നത് നാവിനോടുള്ള ബന്ധത്തിൽ, നമ്മൾ 9 വാക്യത്തിൽ കാണുന്നത്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവിൻ, അതാണ് വിഷയം. അപ്പോൾ അതിനെയാണ് 10 വാക്യത്തിൽ വിശദീകരിക്കുന്നത്. 10 വാക്യം, വ്യാജം പറയാതെ തൻ്റെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, വ്യാജം, വ്യാജമെന്ന് പറഞ്ഞാൽ എന്താ? വ്യാജമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല നിലകളിലുണ്ട്. വ്യാജം ഈ അർത്ഥ സത്യങ്ങളെന്നൊക്കെ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഈ അർത്ഥസത്യങ്ങൾ പറയാതിരിക്കുക നല്ലത്, കാരണം അത് ഭയങ്കര ദോഷമാണ്. നമ്മൾ അർത്ഥമാക്കുന്നതൊന്നും പറയുന്നത് വേറെ ഒന്നുമാണെങ്കിൽ അതിൻ്റെ പേരാണ് വ്യാജം. വ്യാജം അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ സംസാരത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. 2 വിഷയം. 3 നമ്മൾ കാണുന്നത്, ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ, 3 കാണുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫേസ്യർ 4:15 നമ്മൾ വായിക്കുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സത്യം സംസാരിക്കണം, പക്ഷേ അത് എന്തിലായിരിക്കണം? സ്നേഹത്തിലായിരിക്കണം.
അതുപോലെ എഫേസർ 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് കൃപ, അനുഗ്രഹം ലഭിക്കേണ്ടതിന്, നിങ്ങൾ അനുഗ്രഹം ലഭിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, അനുഗ്രഹം ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിന് എന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, മറ്റേ വ്യക്തിക്ക് നന്മയുണ്ടാകേണ്ടതിന്, അവന് സ്പിരിച്വലി ബിൽഡപ്പ് ആകേണ്ടതിന് ആത്മീക വർധനവിന് ഉള്ളതല്ലാതെ ആകാത്ത ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, എഫേസ്യർ 4:29 ഞാൻ പറയുന്നത്, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ ജീവിതവും സംസാരവും ഒരുപോലെ പോകുന്ന കാര്യമാണ്. ജീവിതവും സംസാരവും ഒരുപോലെ. അപ്പം നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനാകും? നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? അടുത്ത വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ, നമ്മുടെ ജീവിതം നീതിയുള്ളതാകുമ്പോൾ എന്തോ സംഭവിക്കും. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും, പിന്നെ കർത്താവിൻ്റെ ചെവി അവരുടെ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് താൽക്കാലികമാകുന്ന പ്രയാസങ്ങളുണ്ടായാൽ പോലും നമ്മുടെ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും നന്നാകുമ്പോൾ കർത്താവിൻ്റെ കണ്ണെന്താ? നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവരുടെ. അപ്പോൾ ഗോഡ് ഈസ് റെസ്പോൺസിബിൾ. മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ നമ്മളെ അബ്യൂസ് ചെയ്യുമ്പം തിരിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ട് ഭോഷനായിട്ട് ഗണിക്കപ്പെട്ടാലും എന്തില്ല, കുഴപ്പമില്ല. കാരണം ദൈവം, കർത്താവ് നമുക്ക് തുണയാണ്. കർത്താവ് തുണയാണെന്ന് അതൊന്ന് ഉള്ളിലോട്ട് കയറിയാൽ കർത്താവ് എനിക്ക് തുണയാണെന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എബ്രായ ലേഖനത്തിൽ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. കർത്താവിൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് റെസ്പോൺസിബിൾ. ഈ ലോകത്തിൽ ഈ പിടിച്ചുപറിയും, ഈ വഞ്ചനയും, ഈ ശാപവാക്കുകളൊക്കെ ഉച്ചരിക്കുന്ന ലോകത്തിൽ ദൈവമക്കൾ അവരെ പോലെയാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ ദൈവം വെച്ചിരിക്കുന്നതാകുന്ന പ്രമാണത്തിന് അനുരൂപപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതുപോലെയുള്ള ഒരു സാക്ഷ്യം വേറെയുണ്ടോ? അതിൽ കവിഞ്ഞ ഒരു സാക്ഷ്യം വേറെയുണ്ടോ? മാത്രമല്ല, കർത്താവിൻ്റെ ചെവി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലിരിക്കുന്നു. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ സഹോദരന്മാർ.